പിണറായി വിജയനോട് ക്ഷമാപണം നടത്തി ബെർലിൻ കുഞ്ഞനന്തൻ നായർ. പിണറായിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് പിണറായിയെ നേരിട്ട് കണ്ട് ക്ഷമ പറയണമെന്നാണ് ആഗ്രഹം. കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവാണ് പിണറായിയെന്നും കാലം ഇത് തെളിയിച്ചുവെന്നും ബെർലിൻ പറഞ്ഞു. ഞാൻ പിണറായിയെ കണ്ടിട്ട് അവസാനമായി കണ്ടത് കണ്ണൂർ കേരള ജാഥ നയിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആ സമ്മേളനത്തിൽ ഞാൻ വേദിയിലുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി 96-ാമത്തെ വയസ്സ് തുടങ്ങിയ ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പാർട്ടി നേതാവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമാണ് ഞാൻ 2-3 ദിവസമായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഇതിപ്പോൾ പ്രകടിപ്പിക്കുവാനുള്ള കാരണം പിണറായി ഈ ബഡ്ജറ്റോടുകൂടി കേരള സമൂഹത്തിലെ ഏറ്റവും ഉന്നസ്തനായിട്ടുള്ള ഒരു നേതാവായി ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അച്യുത മേനോൻ്റെ ബഡ്ജറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, 1-ാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അതിനുശേഷം ശിവദാസ മേനോൻ അവതരിപ്പിച്ച പല ബഡ്ജറ്റുകളും ഉണ്ട്. അതിലെല്ലാം ഉപരിയായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ സഖാവിൻ്റെ ഈ ബഡ്ജറ്റ്. അതെല്ലാം കൂടി ഒത്തു നോക്കുമ്പോൾ സഖാവ് പിണറായിയെ ഒന്ന് കണ്ട് ജീവിതത്തിൻ്റെ അവസാനമായിട്ടുള്ള ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ കണ്ട് നമസ്കരിക്കണമെന്ന് തെളിഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷം ചേരുകയാണ്. സന്തോഷം, യഥാർത്ഥത്തിൽ ബെർലിൻ കുഞ്ഞനന്തൻ നായർ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം വ്യക്തിപരമായ ഒരു മാപ്പപേക്ഷ എന്നതിനപ്പുറത്തേക്ക് ഒരു തെറ്റായ ആശയ സമരം CPIM-നെതിരെ നടത്തിയിരുന്ന ചേരികൾക്കെതിരെയുള്ള ഒരു വലിയ ആക്രമണവും ആഘാതവുമാണ്. ആ മാരിവിൽ സഖ്യങ്ങൾക്ക് എതിരായുള്ള ഒരു ആക്രമണമാണ്. ഇതിന് വല്ലാത്തൊരു രാഷ്ട്രീയമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ബെർലിൻ പറഞ്ഞത്? ബെർലിൻ ഇപ്പോൾ കണ്ണൂർ നാറാത്തുള്ള വീട്ടിൽ പ്രായാധിക്കാത്ത കൊണ്ട് തന്നെ വിശ്രമത്തിലാണ്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം തന്നെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാപ്പപേക്ഷ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണണം, നേരിട്ട് കണ്ട് അദ്ദേഹത്തിനോട് ക്ഷമാപണം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പിണറായി വിജയന് എതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അന്ന് നടത്തിയ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ തെറ്റാണ് എന്ന് ഇന്ന് ബോധ്യപ്പെടുന്നു. അന്ന് പലതരം കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ആ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം തെറ്റാണ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയനോട് ക്ഷമാപണം നടത്തണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമുന്നതനായ നേതാവാണ് എന്നുള്ള കാര്യം ഇപ്പോൾ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം. മുൻപ് താനൊരു പ്രസ്താവന നടത്തിയിരുന്നു, പിണറായി വിജയൻ മുതലാളിത്തത്തിന്റെ ദത്തുപുത്രനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തീർത്തും തെറ്റായിരുന്നു ആ ഒരു പ്രസ്താവന. അതിൽ തനിക്ക് മനസ്താപമുണ്ട് എന്നാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ബജറ്റ് ഉൾപ്പെടെ കേരളം പാവപ്പെട്ടവർക്ക് ഒപ്പമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ് പിണറായി വിജയനാണ് എന്ന് കാലം തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നാണ് തന്റെ ആഗ്രഹം എന്നാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളത്, മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അതായത് സന്തോഷം, അതായത് ഈ ആശയ സമരത്തിൽ CPIM മാർക്സിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വെച്ച ആശയങ്ങൾക്കുള്ള വിജയമായി കൂടി ഇതിനെ അടിവരയിടേണ്ടതുണ്ട്. ഇത് കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിപരമായ ക്ഷമാപണം എന്നതിനപ്പുറത്തേക്ക് അത്തരം മാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ അത്തരം ചേരിയുടെ വക്താക്കളായി അന്ന് ബെർലിൻ പറഞ്ഞ കാര്യങ്ങൾ അത് തിരുത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത്? ഒരു പക്ഷേ അന്ന് അത്തരം പല അനൗദ്യോഗിക സമ്മർദ്ദങ്ങളും രൂപപ്പെടുത്തിയ രാഷ്ട്രീയമാണ് തന്നെ മതിച്ചത്. ഇത് അദ്ദേഹം പറയാതെ പറയുകയാണ്, ഇത് അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. അതാണ് പിണറായി വിജയനോടുള്ള ഒരു ക്ഷമാപണം എന്ന അർത്ഥത്തിൽ ബെർലിൻ സൂചിപ്പിക്കുന്നത്. അത്തരം വ്യാഖ്യാനങ്ങളുണ്ടോ അതിന്?
തീർച്ചയായും അജിൻ ഷാദ് അദ്ദേഹം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ആ കാലഘട്ടത്തിലുണ്ടായ പലവിധ കാരണങ്ങൾ അതിന് പ്രലോഭനം നടത്തിയവരുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥിതി രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. എന്നാൽ അതൊന്നും താനിപ്പോൾ വീണ്ടും ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ വീണ്ടും പറയാനോ ആഗ്രഹിക്കുന്നില്ല, അത് ഭൂഷണമാണ് എന്ന് കരുതുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഒരു പിണറായി വിജയനെതിരെ ഒരു സംഘടിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ വക്താവായി സ്വയം മാറുകയായിരുന്നു എന്ന് അദ്ദേഹം ഈ വരികൾക്കിടയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ ഒരു പ്രായാധിക്യത്തിൽ ഇങ്ങനെ ഒരു ഒരു ആരോഗ്യസ്ഥിതിയിലെത്തുമ്പോൾ ഇനിയും അത് തുറന്നു പറയാതിരിക്കുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. ആ ബോധ്യപ്പെടലിൽ നിന്നാണ് പിണറായി വിജയനെ കണ്ട് നേരിട്ട് മാപ്പപേക്ഷ നടത്തണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹം അടിവരയിട്ട് തന്നെ പറയുന്നു, അന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്തരത്തിൽ പിണറായി വിജയനുമായി ഒരു അകൽച്ചയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് ഇടയാക്കിയത് എന്നും മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്തായാലും പലതരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഓർമ്മശക്തിയെ പരിഹസിക്കാത്ത കേരളീയ രാഷ്ട്രീയ സമൂഹത്തിന് കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. ഒരു പക്ഷേ സന്തോഷ് എം, അതായത് ഇവിടെ ഈ മാരുവിൽ സഖ്യങ്ങൾ സംഘടനാപരമായ നടപടികൾ നേരിട്ടവർ, സംഘടനാപരമായി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് തിരിച്ചടി നേരിട്ടവർ, ഈ സഖ്യങ്ങളുടെ ഒരു മാരുവിൽ രൂപമായിരുന്നു അന്ന് പിണറായി വിജയനെതിരെയും അല്ലെങ്കിൽ CPIM ഔദ്യോഗിക പക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ CPIM തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിനെതിരെ ഫൈറ്റ് ചെയ്തിരുന്നത്. അതിന് യഥാർത്ഥത്തിൽ ആശയത്തിൻ്റെ മേമ്പൊടി ഇടുകയായിരുന്നു ചെയ്തത്. അതൊരു കപട ആശയമാണെന്ന് എല്ലാ ഘട്ടങ്ങളിലും CPIM നേരിട്ടുകൊണ്ടുവന്ന എല്ലാ ഘട്ടങ്ങളിലും ഇത് ബോധ്യമാവുകയാണ്. CPIM അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തെയും, പിണറായി വിജയൻ എന്ന ഒരു പേരിൽ മാത്രം ഒതുക്കേണ്ട, തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വത്തിനെതിരെ ഇത്തരം സമരം നടത്തിയിരുന്ന കേന്ദ്രങ്ങളെല്ലാം ആന്തരിക വൈരുദ്ധ്യങ്ങളാൽ ആടി ഉലയുന്നത് നാം കണ്ടു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ ഉദാഹരണമാണ് ബെർലിൻ പറയുന്നത്. ആ കാലഘട്ടത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാനാകുന്നില്ല, ഞാൻ ക്ഷമാപണം പറയുന്നു, ഞാൻ ക്ഷമ പറയുന്നു എന്ന്. സന്തോഷ്, തീർച്ചയായും അജിൻ ഷാദ്, ബെർലിൻ കുഞ്ഞനന്ദൻ നായർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആശയപരമായിട്ടുള്ള ഒരു സമരം മാത്രമായിരുന്നില്ല, വ്യക്തിപരമായിട്ട് പിണറായി വിജയനെതിരെ ആക്രമണം നടത്തി. അതിലാണ് ഏറ്റവും വലിയ മനസ്താപം ഉള്ളത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതായത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരും ഒരു പറ്റ മാധ്യമങ്ങളും മറ്റ് പലതരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വവും എല്ലാം കൂടെ ചേർന്ന് വ്യക്തിപരമായി നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഈ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പല പ്രസ്താവനകളും കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, അതായത് പാർട്ടിക്ക് അകത്തു നിന്നുള്ള ഉണ്ടായിരുന്ന ഈ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പ്രസ്താവനകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിലെങ്കിലും അത് തുറന്നു പറയണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തോടു കൂടി തന്നെയാണ് നമ്മോടൊപ്പം ശ്രീമതി ടീച്ചർ കൂടി ചേരുകയാണ്. ശ്രീമതി ടീച്ചർ, അതായത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഈ വാക്കുകൾ, ഈ കുറ്റബോധത്താൽ അദ്ദേഹം എടുത്തു പറയുകയും മാപ്പ് പറയുകയും ചെയ്യുന്ന ഈ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ബെർലിൻ കുഞ്ഞനന്ദൻ നായർ നമുക്ക് കേരളത്തിൽ ഏറ്റവും അധികം മാതൃകീയനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അതെല്ലാവരും സമ്മതിക്കും. അദ്ദേഹം ചെറിയ പ്രായം മുതൽക്ക് എൻ്റെ വീട്ടിന് തൊട്ടടുത്താണ് പറഞ്ഞു വന്നാൽ കുടുംബക്കാരൊക്കെയാണ്. അത്രയും എൻ്റെ അച്ഛനും അമ്മയും അതേപോലെയായിട്ട് നല്ല പരിചയവും ബന്ധവും ഒക്കെ ഉണ്ട്. പക്ഷെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തിരിച്ച് വന്ന് ബെർലിൻ നിന്ന് വന്നതിന് ശേഷം പൂർണ്ണമായും നമ്മുടെ ജില്ലാ നേതൃത്വം, ജില്ലാ പാർട്ടിയുമായും പിന്നീട് സ്റ്റേറ്റ് പാർട്ടിയുമായും ഒപ്പം KKG സെൻട്രിൽ നിന്ന് പ്രവർത്തിച്ച് എഴുതാനും അതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തനം നടത്തുന്നതിന് പാർട്ടി ഏറ്റവും സഹായിച്ച ഒരു വലിയ ഒരു വ്യക്തിയാണ്. പണ്ഡിതനാണ് അദ്ദേഹം. പത്രപ്രവർത്തകൻ എന്നതിലുപരി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എഴുതാനും അത് അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന വളരെ വലിയൊരു പത്രപ്രവർത്തകൻ. ഇടക്കാലത്ത് വന്ന പാർട്ടിക്കുള്ളിലെ വിഭാഗീയത, അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതായിരുന്നില്ല, അത് വലിയ മുറിവ് ആ കാലത്ത് പാർട്ടിക്ക് ഉണ്ടാക്കിയിരുന്നു. ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥമായ ഒരു പ്രയത്നമാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും
ഏറ്റക്കുറത്തിലുണ്ടെങ്കിൽ പോലും കണ്ണൂരൊക്കെ കുറവായിരുന്നു. എന്തെങ്കിലും ഈ വിഭാഗീയത പാർട്ടിയെ വലിയ തോതിൽ മുറിവേൽപ്പിക്കുന്നു, വ്രണപ്പെടുത്തുന്നു എന്ന് കണ്ടപ്പോ ബാക്കി എല്ലാത്തിനെയും മേലെ അതിനും എല്ലാത്തിനും അതീതമായി പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വവും കടമയും ഏറ്റെടുക്കുക എന്നതാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ചെങ്കോ പിണറായി ലക്ഷ്യമിട്ടത്. ആ സന്ദർഭത്തിൽ നിരവധി ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അന്നത്തെ മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളും ചില പ്രത്യേക മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് അവ്യക്തതകൾ നിറഞ്ഞ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തെറ്റിദ്ധാരണ പരത്തുന്ന മലീമസമായ രാഷ്ട്രീയ പ്രചരണത്തിനെ കെട്ടഴിച്ചു വിട്ടു. അങ്ങനെ കെട്ടഴിച്ചു വിട്ട നിരവധി നുണപ്രചാരണങ്ങൾ പിന്നീട് സോപ്പ് കുമിളകൾ പോലെ പൊട്ടിത്തകർന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ അതെന്താണെന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടുപോയ ഒരു വ്യക്തി, ഒരു സഖാവ്, ഒരു വലിയ പത്രപ്രവർത്തകനായിരുന്നു ബെർലിൻ വിജയന്തൻ നായർ. ബെർലിൻ വിജയന്തൻ നായർ പാർട്ടി വിടാൻ, ഞാൻ ഒരു പാർട്ടിയിൽ ഇല്ല എന്നുള്ള മട്ടിൽ പിന്നീട് തിരിച്ച് എൽടിവി സെന്ററിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് ചില പുസ്തകങ്ങളിൽ വളരെ നിശിതമായ രീതിയിൽ വ്യക്തിപരമായിട്ട് തന്നെ അധിക്ഷേപിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിനത് തിരിച്ചറിവുണ്ടായത്. ഞാൻ എഴുതിയത് ഈ പാർട്ടിക്കുള്ളിൽ വളർന്നു വന്ന ചില എന്താ പറയുന്നത് പ്രത്യേകതരം രോഗമുണ്ടല്ലോ, ആ രോഗം വിഭാഗീയത എന്ന് പറയുന്ന ആ രോഗത്തിന്റെ പുഴുക്കുത്ത്, ആ പുഴുക്കുത്തിന്റെ ഫലമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ, ആ മനസ്സിലേറ്റ ചില തെറ്റിദ്ധാരണകളാണ്. ആ തെറ്റിദ്ധാരണ നീക്കേണ്ടത് എന്റെ കടമ, എന്റെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിയിൽ നിശ്ചയിച്ചപ്പോൾ ഞാൻ നമ്മുടെ സഖാക്കളോടൊപ്പം, നാറാത്തുള്ള സഖാക്കളോടൊപ്പം അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോഴേ തന്നെ അദ്ദേഹം പറഞ്ഞു കുറെ ഏറെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്റെ ഭാഗത്ത് വന്നുപോയിട്ടുണ്ട്, അതൊക്കെ ഞാൻ മറന്നു, ഞാൻ പൂർണ്ണമായി മറന്നു, നിങ്ങളൊക്കെ എന്നെ കാണാൻ വന്നതിലേക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം, ഞാൻ പാർട്ടിയോടൊപ്പമാണ് ഇടക്കാലത്ത് തെറ്റ് ആയിപ്പോയെങ്കിലും ഇപ്പോഴ് ഞാൻ ആ തെറ്റ് മനസ്സിലാക്കുന്നു എന്നാ പേപ്പർ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു തവണ പോയി ജയിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും പോയി 2019 പോയി. അപ്പോഴും അദ്ദേഹം അവസരനാണ്, എങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയും സംസാരിക്കാനും ഒക്കെ ചെവി കേൾക്കുന്നതൊക്കെ കുറവാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു, ചില തെറ്റുകള് ചില ദശക വെച്ചുപോയി എന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ദശക വെച്ചാലും അത് തിരിച്ചറിയാൻ, ദശകാണ് ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിയുന്നുണ്ടല്ലോ, കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും നല്ലതാണ് എന്ന രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച്. ഇന്ന് ഇപ്പൊ പത്രത്തിലാണ് ഞാൻ ദേശാഭിമാനിയിലൊക്കെ കണ്ടു, ദേശാഭിമാനിലെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഏതായാലും അദ്ദേഹത്തിന് പിന്നെ നേരിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണം, കാരണം അത് ഈ കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോ അതിന്റെ മുൻപ് ഒരു തരി കൂട്ടില്ലാതെ അതിനെ അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യവും അതിനുള്ള മനക്കരുത്തുമുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഈ കേരളത്തെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നല്ല ഒരു ഉറച്ച മനസ്സും നല്ല പറഞ്ഞ മനസ്സുമുള്ള ഒരു ഭരണാധികാരിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ടീവിയിലൊക്കെ വ്യക്തമാണ്.